വെൽക്കം ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടൊന്നുമല്ല, ഇതൊരു നോട്ടീസാണ് വി മാർട്ടിൻ്റെ. ഇതിൽ കേക്കിൻ്റെയും അതേപോലെ മഹന്തി ഫെസ്റ്റ് മഹന്തിൻ്റെയും കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് കിട്ടി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ നോട്ടീസ് കണ്ടപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ഹസ്ബൻഡിനോട് വിളിച്ച് ചോദിച്ചു നോക്കി. ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ അറ്റൻഡ് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററും കൂടി രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കേക്ക് രണ്ടാളും കൂടി ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് തലേന്ന് ചെയ്ത് വെച്ചതായിരുന്നു. പിറ്റേന്ന് 10 മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാക്ക് ചെയ്തൊക്കെ ചെയ്ത് റെഡിയായി 9 മണിക്ക് തന്നെ പുറപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി. പിന്നെ കുട്ടികളുടെ ഡ്രസ്സും അതുപോലെ തന്നെ കേക്കിൻ്റെ ഡിസൈൻ ചെയ്ത് വെക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചു. അങ്ങനെ ഞങ്ങൾ 10 മണി അപ്പോഴത്തേനവിടെ എല്ലാം ഒരുക്കി റെഡിയാക്കി വെച്ചു. ഒന്ന് ഞങ്ങൾ സ്നിക്കേഴ്സിൻ്റെ കേക്കായിരുന്നു ചെയ്തത്, ഒന്ന് ഞങ്ങൾ ടെൻഡർ കോക്കനറ്റ് കേക്കാണ് ചെയ്തത്. അപ്പോൾ ടെൻഡർ കോക്കനറ്റും സ്നിക്കേഴ്സും വളരെയധികം ടേസ്റ്റുള്ള രണ്ട് ഡിഫറെൻ്റ് വെറൈറ്റി ആണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഒരാൾ ഒന്ന് അങ്ങനെ രണ്ടാളും ഓരോന്ന് അറ്റൻഡ് ചെയ്തു. ഇനി നമുക്ക് അവിടുത്തെ വെറൈറ്റി കേക്കുകൾ കാണാം. ഇതൊക്കെ മറ്റുള്ളവർ ചെയ്തു കൊണ്ടുവന്ന കേക്കുകളാണ്. അപ്പം നിങ്ങൾക്കായിട്ട് ഞാനത് ചെറുതായി ഒന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ വന്നവരൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അവർക്കൊക്കെ ഒരാകാംക്ഷയുണ്ട് എന്താപ്പോൾ ആവുകയെന്നുള്ള. അപ്പോൾ ജഡ്ജസ് വന്നിട്ടേ ഉള്ളു. അങ്ങനെ ജഡ്ജസ് വന്നിങ്ങനെ ആദ്യം കേക്കൊക്കെ ഒന്ന് നോക്കുന്നതാണ്. ആദ്യം മോഡലൊക്കെ നോക്കി, പിന്നെ അവർ ഓരോ ആൾക്കാരുടെ കേക്ക് വന്ന് ടേസ്റ്റ് നോക്കി. ടേസ്റ്റ് ബേസിലാണ് മാർക്കിടുന്നത്. അപ്പോൾ അവർ പറഞ്ഞു മെഹന്തി ഫസ്റ്റും കൂടി കഴിഞ്ഞിട്ടാണ് മാർക്കിടുന്നതെന്ന്. അങ്ങനെ മെഹന്തി ഫസ്റ്റിന് വേണ്ടി ഞങ്ങൾ ആ റൂം തന്നെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ അവർ മെഹന്തി ഫസ്റ്റിന് തുടക്കം കുറിച്ച്. അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ് മെഹന്തി ഫസ്റ്റ് 11:30 പറഞ്ഞത്. തുടങ്ങിയപ്പോഴത്തിനും ഏകദേശം വൈകിയിട്ടുണ്ട്, എല്ലാം വൈകിപ്പോയി. പിന്നെ അങ്ങനെ സമ്മാനം അങ്ങനെ അനൗൺസ് ചെയ്തപ്പം എല്ലാവർക്കും സമ്മാനം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ മിക്സ്ഡ് ആക്കിയിട്ടാണ്, മെഹന്തിയും അതേപോലെ കേക്കിൻ്റെയും മിക്സ്ഡ് ആക്കിയിട്ടാണ്. അങ്ങനെ ഞങ്ങളെ സ്നിക്കേഴ്സ് കേക്കിന് ഫസ്റ്റ് കിട്ടി. അൽഹംദുലില്ലാഹ് റാത്തായി സിസ്റ്റർ അറ്റൻഡ് ചെയ്ത് ആയിരുന്നു. അപ്പോൾ അവൾ സമ്മാനം വാങ്ങി. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഞങ്ങളൊരു കേക്കും കിട്ടിയെന്ന് പറയാൻ റാഹത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ അവിടെ എന്താ വെച്ചാൽ ഓരോ ഫ്രണ്ട്സുകളെ കിട്ടി, പിന്നെ വേറൊരു അനുഭവമായിരുന്നു. അതേപോലെ തന്നെ എല്ലാ കേക്കും നമുക്ക് കാണാൻ ആ ഒരു റെസിപ്പി കിട്ടാനും ഒക്കെ സഹായിച്ചു. ഓരോ മോഡലുകളുണ്ട്, അവരൊക്കെ അവരെ കഴിവുകൾക്കനുസരിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് ബേസ് നമുക്ക് നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മളെയും കാട്ടി അറിയുന്ന ജഡ്ജസ് അല്ല അത് നോക്കുന്നത്. അപ്പോൾ വെറൈറ്റി ആയിരുന്നു ഇതൊക്കെ. അങ്ങനെ സെക്കൻഡ് പ്രൈസ് ഒരു കേക്ക്, ഈ കേക്കിനാണ് സെക്കൻഡ് പ്രൈസ്. കപ്പ കേക്കാണ്, കപ്പോണ്ടുണ്ടാക്കിയ കേക്കാണ്. പിന്നെ ചെറിയ കേക്കൊക്കെ ലൂസാവൽ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം വിട്ടുന്ന് കൊണ്ടുവന്ന കേക്കൊക്കെ ആയിരുന്നു, അപ്പോൾ ലൂസായിട്ടുണ്ട്. പിന്നെ എ സിയിലായിരുന്നു എങ്കിലും അവർ കൊണ്ടുവന്ന ടൈം കുറച്ച് പ്രോബ്ലം ഉണ്ടാവുമല്ലോ, കുറേ യാത്ര ചെയ്ത് വരേണ്ടവർക്കൊക്കെ പ്രോബ്ലം ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ലൂസായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അൽഹംദുലില്ലാഹ് എല്ലാവരും അറ്റൻഡ് ചെയ്തു, എല്ലാവർക്കും പ്രത്യേക പ്രത്യേക ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായതുകൊണ്ട് ആർക്ക് പ്രശ്നം തോന്നിയില്ല, എല്ലാവർക്കും സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങളെ കേക്കൊക്കെ എല്ലാവരും കഴിക്കലൊക്കെ തുടങ്ങി, ടേസ്റ്റൊക്കെ നോക്കി. ഞങ്ങളെ കേക്കൊക്കെ ഏകദേശം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് സമ്മാനം കിട്ടി. അപ്പോൾ സമ്മാനം കിട്ടിയപ്പോൾ അവിടുത്തെ കാർഡാണ്, അവിടുന്ന് വി മാർട്ടിൻ്റെ താഴെയുള്ള ഷോപ്പിൽ നിന്ന് എന്ത് സാധനമോ 5,100 രൂപക്ക് വാങ്ങാം.
പിന്നെ വേറെ ഗിഫ്റ്റ് കിട്ടിയെന്ന് വെച്ചാൽ ടെൻഡർ കോക്കനട്ടിന് ഈ ഡൈനിങ് ടേബിളാണ് കിട്ടിയത്. ഗിഫ്റ്റ് തുറന്ന് നോക്കിയപ്പം അപ്പോൾ അത് ഹാപ്പിയായി. പിന്നെ മക്കളൊക്കെ ഹാപ്പിയായി. മക്കൾക്ക് എന്താ വെച്ചാൽ കളിക്കാൻ ഒരു ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ കിട്ടി. അവർ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കൂടെ ഫുൾ ടൈം കളിയായിരുന്നു. അവർ പോരാൻ ഇഷ്ടപ്പെടുന്നതല്ല. അവർക്ക് അവരുടെ കൂടെ ഇങ്ങനെ ഡാൻസും പാട്ടുമായിട്ട് ഫുള്ള് കളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. 3 മണിയാണ് എല്ലാം കഴിഞ്ഞപ്പോൾ അങ്ങനെ അവിടുന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങളെ ഒരു അമ്മായിൻ്റെ വീടുണ്ട് തൊട്ടടുത്ത്, അവർ ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കൾ പോരാൻ കൂട്ടാക്കുന്നില്ല. മക്കൾക്ക് ഇവിടെ തന്നെ നിന്ന് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കൂടെ ഇങ്ങനെ ചിലവഴിക്കാനാണ് അവർക്ക് ഇഷ്ടമായത്. അപ്പോൾ അങ്ങനെ അവർ ഒന്നും കൂടി ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ സിസ്റ്ററും മോനും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അവർക്ക് ക്രിസ്മസ് അപ്പൂപ്പം മിഠായിയൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിമാനത്തിൽ നിന്ന് ഇറങ്ങി അമ്മായിൻ്റെ വീട്ടിൽ പോയി ഉച്ചഭക്ഷണം കഴിച്ചു. അങ്ങനെ അമ്മായിൻ്റെ മക്കളെ അവരെ കുട്ടികളെ അവിടുത്തെ കുട്ടികളൊക്കെ കൂട്ടി ഞങ്ങൾ ഇന്ത്യൻ മാളിൽ പോയി. ഇന്ത്യൻ മാളിൽ അവർ ഫോട്ടോ എടുക്കലും പാർക്ക് കയറലും വളരെ ഹാപ്പിയായിരുന്നു മക്കൾ. അപ്പോൾ നമ്മളെ മനസ്സിലും സമാധാനമായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി. നമുക്ക് റാഹത്തായിരുന്നു. അങ്ങനെ ഇന്ത്യൻ മാളിലെത്തിയപ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമായിട്ട് ഒരാളെ കാണാൻ സാധിച്ചു. ആയിഷ കിച്ചണിലെ ആയിഷനെ ഞങ്ങൾ കണ്ടു. അവരെ ഫാമിലിയും ഉണ്ടായിരുന്നു ഒരു ഇന്ത്യൻ മാളിൽ. അപ്പോൾ അവരെയും കാണാനും പരിചയപ്പെടാനും അവരെ നമ്പറൊക്കെ വാങ്ങിച്ചു. അത് വളരെ ഹാപ്പിയാണ്. അപ്പോൾ മക്കളൊക്കെ ഇവിടുന്ന് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല ഇന്ത്യൻ മാളിൽ നിന്ന്, ഒക്കെ വിമാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ കഴിക്കാനുള്ളതൊക്കെ എന്ന് പറഞ്ഞ് അവരെ ഇന്ത്യൻ മാളിൽ ഏകദേശം ഞങ്ങൾ ഒന്ന് കറങ്ങിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിമാട്ടിലേക്ക് തന്നെ തിരിച്ചു. അങ്ങനെ വിമാട്ടിലെത്തി ഫസ്റ്റ് തന്നെ എന്താ സെലക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഞാനും സിസ്റ്ററും കൂടി ഞങ്ങൾ ഹസ്ബൻഡിന് ഒരു പ്രത്യേക ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അത് പറയുന്നില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലേക്കുള്ളതും കേക്കിന് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. കുട്ടികൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഏകദേശം ഒരു 9 മണി 9:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോഴത്തേനും മോനെ ചെറിയ മോനൊക്കെ ഡ്രസ്സൊക്കെ അയച്ച് അവിടെ ഒക്കെ കളി തുടങ്ങിയിട്ടുണ്ട് വീട്ടിലെ പോലെ തന്നെ. അങ്ങനെ ഞങ്ങളൊരു 10 മണി 10:30 ആയപ്പോഴത്തേനും വീട്ടിലെത്തി. അപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടി. അവിടുന്ന് ഫുൾ എമൗണ്ട് സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. പിന്നെ കുറേ ഫുഡൊക്കെ അവിടുന്ന് മക്കൾ കഴിച്ചു. വിമാട്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയതിന് അവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. ഏതായാലും സന്തോഷമായി. എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.